السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين بالله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا مبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بهمان نرجع സാധാത്തുക്കളെ, പണ്ഡിത നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, നമ്മുടെ മഹത്തായ അഭിമാന കേന്ദ്രമായ ഇർഷാദിയയുടെ ക്യാമ്പസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിനോട് അനുബന്ധിച്ചുള്ള വലിയ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ സമാപന പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദീർഘമായി സംസാരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അലി സഖാഫാനോ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലൊക്കെ നമ്മുടെ ഒരു പങ്കാളിത്തവും ഒരു ഭാഗധേയത്വുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി പോകേണ്ടതുണ്ടല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. കേരളത്തിലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ മീലാദ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്തിൻ്റെ വെളിച്ചം എന്ന ഒരേ ഒരു പ്രമേയത്തിലാണ് ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ മീലാദ് പരിപാടികൾ. മദ്രസകളിലാണെങ്കിലും നമ്മുടെ കോളേജുകളിലാണെങ്കിലും സംഘടനയുടെ ഔദ്യോഗിക പാനലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഈ സംഘ കുടുംബം, ഈ പ്രസ്ഥാന കുടുംബം ഒരേ ഒരു പ്രമേയം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് വളരെ വ്യാപകമായി മീലാദ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി ഇവിടെയും ഇന്ന് വളരെ പ്രൗഢമായ റാലി നടന്നു. ഇപ്പോൾ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്തിൻ്റെ വെളിച്ചം നമ്മളിങ്ങനെ മലയാളത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ആഴവുമൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയില്ല. ഇവിടെ ഇന്ന് നമ്മുടെ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ച ഷെയ്ഖുന എ പി ഉസ്താദ് നമ്മളെ കേൾപ്പിച്ചു, ഇന്ന അർസൽനാക ഷാഹിദൻ ഓം ബശിറൻ വനദീറ,
والداعيا الى الله باذنه وسراجا منيرا. رسول الله صلى الله عليه وسلم തങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ വ്യക്തമായി പരിചയപ്പെടുത്തിയ ഇന്ന അർസൽനാക നബിയെ തങ്ങളെ നാം നിയോഗിച്ചു എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ പരിചയപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പിന്നെ വളരെ പ്രധാനമായി പറഞ്ഞൊരു കാര്യമാണ് വസിറാജ മുനീറ എന്ന് പറഞ്ഞു. അവിടെ വിശദീകരിക്കപ്പെട്ട കാര്യമാണ്, ഞാൻ വിശദീകരിക്കുന്നതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാലത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാക്കാൻ നമുക്ക് വേഗം സാധിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജ് മുനീറാണ്, പ്രകാശം ജ്വലിക്കുന്ന അല്ലെങ്കിൽ പ്രകാശം നൽകുന്ന ഒരു ദീപമാണ്, ഒരു വിളക്കാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായ പച്ചയായ ഭാഷയിൽ തന്നെ പറയുക. എവിടേക്കാണ് ഈ വെളിച്ചം നൽകുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ വെളിച്ചം നൽകുന്നത്, എങ്ങനെയാണ് ഈ വെളിച്ചം കൊടുക്കുന്നത്, ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒമാ അർസൽനാക ഇല്ല കാഫത്തൽ ലിന്നാസ്, നബിയെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ല കാഫത്തൻ ലിന്നാസ്, കാഫത്തുന്നാസ് സകല മനുഷ്യരിലേക്കും മുഴുവൻ ജനങ്ങളിലേക്കുമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശവും വെളിച്ചവുമൊക്കെ ലഭിക്കുന്നതും ലഭിക്കേണ്ടതും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിലേക്കാണ് ഈ വെളിച്ചം നൽകേണ്ടതെങ്കിൽ ആ സമൂഹത്തെക്കുറിച്ചും വളരെ കൃത്യമായ ഒരു പാഠമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ളത്. കാഫത്തുന്നാസ്, അല്ലാഹു സൃഷ്ടികളിൽ മനുഷ്യൻ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ, ഏതെല്ലാം കാലത്ത് ജീവിക്കുന്നുണ്ടോ, അവിടേക്ക് മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ വ്യക്തമാക്കി പറയുന്നത്. ഒമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, മറ്റൊരു ഭാഗത്ത് കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമാണ്, ഈ കാരുണ്യമാണ്, റഹ്മത്താണ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണ് ഈ റഹ്മത്ത്, എവിടേക്കാണ് ഈ റഹ്മത്ത്, ഏത് കാലത്തേക്കാണ് ഈ സമൂഹത്തിലേക്കാൻ ചോദിച്ചാൽ റഹ്മത്തുല്ലിൽ ആലമീൻ. നേരത്തെ പറഞ്ഞതുപോലെ ആലമാകുന്ന അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാരൊക്കെ ഉണ്ടോ, അവരിലേക്ക് മുഴുവനും കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അവിടെ കാലത്തിൻ്റെ മാറ്റമോ അല്ലെങ്കിൽ സമൂഹങ്ങളുടെ മാറ്റമോ ഭൂപ്രദേശങ്ങളുടെ മാറ്റങ്ങളോ ഒന്നും എവിടെയും ഇല്ല. അവിടെയാണ് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം മഹത്വമുള്ളവരും ബഹുമാനമുള്ളവരും അഷ്റഫുൽ ഖൽഖ് എന്ന് വിളിക്കപ്പെടുന്നവരുമായി മാറി വരുന്നത്. നമുക്കറിയാമല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായി ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 100,000 അല്ലെങ്കിൽ 150,000 പ്രവാചകൻ മൊത്തം നമ്മൾ പറയാറുണ്ട്, നമ്മളങ്ങനെ വിശ്വസിച്ച് വരുന്നുണ്ട്. ഇത്രയേറെ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ട ഒരു ലോകത്ത് മനുഷ്യരിലേക്കായി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചപ്പോൾ അവിടെ അതിൽ നിന്ന് മുഴുവനും വ്യത്യസ്തമായി അതിൽ നിന്നെല്ലാം മാറി അന സയ്യിദുൽ അംബിയായുൽ മുർസലീൻ, ഞാൻ പ്രവാചകന്മാർക്കും നബിമാർക്കും മുർസലീങ്ങൾക്കും ഒക്കെ ഞാൻ സയ്യിദാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. ആ മാറ്റം എങ്ങനെ സംഭവിക്കുന്നതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ അധികം ചിന്തയോ ബുദ്ധിയോ ആവശ്യമില്ല. കാഫത്തുന്നാസ് എന്ന് പറയുന്ന സകല മനുഷ്യരിലേക്കും ഒന്നായി, മാനവ സമൂഹത്തിലേക്ക് ഒന്നായി
നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്ന ഒരു അവസ്ഥ, ഒരു സവിശേഷമായ അവസ്ഥ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നത് മനസ്സിലാക്കേണ്ടത്. അത് കാഫത്തുൻ നാസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിലേറെ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്, അതിലേറെ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ കാഫത്തുൻ നാസ് എന്ന് പറയുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഈ റിസാലത്തിൻ്റെയും നുഭൂവത്തിൻ്റെയും ഒക്കെ കാലഘട്ടം ഏതാണ്, ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും ആ വ്യത്യാസം കാണാൻ സാധിക്കും. അള്ളാഹു ഭൂമുഖത്ത് നിയോഗിച്ചുള്ള പ്രവാചകന്മാർ ഒരുപാട് മഹത്വമുള്ള പ്രവാചകന്മാരാണ്. ഒരു പ്രവാചകനെയും ഒരു നബിയെയും റസൂലിനെയും നമ്മൾ ഒന്നിനെക്കാണ് ഒന്ന് കുറച്ച് കാണിക്കാൻ പാടില്ല. പക്ഷേ ഓരോ പ്രവാചകന്മാർക്കും പ്രത്യേകമായ മഹത്വങ്ങൾ 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 അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ആ പ്രവാചകന്മാർക്ക് പോലും നേതാവായി, ആ പ്രവാചകന്മാർക്ക് പോലും ശ്രേഷ്ഠനായി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോഴാണ് രണ്ടാമത്തെ കാര്യം, ഏത് ജനങ്ങളിലേക്കാണ് റസൂലുള്ളാഹി തങ്ങൾ നിയോഗിക്കപ്പെട്ടത്, കാഫത്തുൻ നാസിലേക്ക് എന്ന് പറഞ്ഞു. അതിൻ്റെ കാലഘട്ടം ഏതാ? അതിൻ്റെ കാലഘട്ടം റസൂലുള്ളാഹി നബിയായി വരുന്നു, 40 വയസ്സാകുമ്പോൾ 21 വർഷക്കാലം നുബുവത്ത് ലഭിച്ചതിന് ശേഷം പ്രവാചകനായി തൻ്റെ നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കുന്നു. 23 വർഷം പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് 63 വയസ്സ് പൂർത്തിയാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നു, ഈ ലോകവുമായി വിട പറഞ്ഞു പോകുന്നു. അന്ന് കാലത്ത് ഈ ദഅവത്തിനെയും ഈ പ്രബോധനത്തെയും അഭിമുഖീകരിച്ച ജനവിഭാഗം, അന്ന് കാലത്ത് റസൂലുള്ളാഹി തങ്ങൾ പ്രബോധനം ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ, ഭൂപ്രദേശങ്ങൾ, അവിടേക്ക് വേണ്ടിയാണോ റസൂലുള്ളാഹി തങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചോദ്യം വീണ്ടും അവിടെ വരികയില്ലേ? പ്രവാചകരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, ഇത് ഖാത്തിമുൽ അംബിയ ആണ്, പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണെന്ന് പറയുമ്പോൾ ഇനി അതിന് ശേഷം വേറൊരു പ്രവാചകനില്ല എന്ന കാര്യം അവിതർക്കിതമാണ്, ആർക്കും സംശയമില്ല. ലോകത്ത് ഇന്ന് വരെ ആരും അങ്ങനെ വാദിച്ചിട്ടുമില്ല. ലോകത്ത് അങ്ങനെ ഇന്ന് വരെ ഒരു പ്രവാചകനെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാദമോ, അല്ലെങ്കിൽ ഒരു പ്രവാചകത്വം ലഭിച്ചു എന്ന രീതിയിലുള്ള ഒരാളുടെ ഒരു ആഗമനമോ ഒന്നും ഈ ലോകത്തുണ്ടായിട്ടില്ല. മീർജയെക്കുറിച്ചുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്, അത് എന്താ പറഞ്ഞതെന്ന് അവർക്ക് തന്നെ ബോധ്യമില്ലാത്ത കോലത്തിലുള്ള, അത് ചർച്ച കേൾക്കാൻ മാത്രം കാര്യങ്ങളില്ല. അത് ഒരു പ്രവാചകൻ നബിയാണ്, അത് റസൂലുള്ളാഹിന് ശേഷമുള്ള നബിയാണ് എന്ന അർത്ഥത്തിൽ അവർക്ക് പോലും അങ്ങനെ വാദം കൃത്യമായിട്ടില്ല. അതിന് സമാനമായ ചില വാദങ്ങളൊക്കെ വാദിച്ചിരുന്നു, അത് പോട്ടെ. പക്ഷേ അങ്ങനെ ഖാത്തിമുൽ അംബിയ ആണെന്ന് നമ്മൾ പറയുമ്പോൾ, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ആ ഖാത്തിമുൽ അംബിയ അത് ഏത് വരെ പോകേണ്ടി വരും? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ മാർഗദർശനങ്ങൾ നൽകാൻ വേണ്ടിയാണ് പ്രവാചകമൻ നിയോഗിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ലോകത്ത് മാനവരാശിയുടെ ഉൽപ്പത്തിയുടെ കാലം മുതൽ തന്നെ നുബുവത്ത് വന്നല്ലോ. അദ്നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അവിടെ അദ്നബി അലൈഹി ഇസ്ലാം നബിയായി വന്നല്ലോ. അങ്ങനെ നുബുവത്ത് വന്നിട്ട് മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴുവനും മനുഷ്യന് ആ മനുഷ്യൻ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി, ആ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിൻ്റേതായ നിയമവ്യവസ്ഥകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. തർക്കമുള്ള കാര്യങ്ങളല്ലല്ലോ. എന്നാൽ പിന്നെ അന്ന് റസൂലുള്ളാഹി തങ്ങൾ 1500 അടുത്ത വർഷമായല്ലോ. ഈ ഇത്രയും കാലങ്ങളായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം പിന്നെ ഒരു പ്രവാചകൻ വരാതെ എങ്ങനെയാണ് ഈ ജനങ്ങൾ ജീവിച്ചു പോവുക? എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ മാർഗദർശനം നൽകുന്നത് പ്രവാചകന്മാരാണ്, അള്ളാഹു വരെ നിയോഗിക്കുകയാണ്.
ഏതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണോ ഈ സമൂഹത്തിൽ നടത്തേണ്ടത്, എൻ്റെ അടിമകൾ എങ്ങനെയാണോ ജീവിച്ചു പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ നിയമവ്യവസ്ഥിതികൾ, തത്വങ്ങൾ, അതിൻ്റെ ശരിയത്ത് നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു പ്രവാചകനെ നിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ 23 വർഷക്കാലത്തിൻ്റെ ശേഷം പിന്നെയുള്ള ജനങ്ങൾ ഏത് ദർശനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ. ഉണ്ട്. ഇന്നത് എത്ര കാലമായി? കുറേ കാലങ്ങളായി. 15 എന്ന് പറയാവുന്ന രീതിയിൽ കാലങ്ങളായി വന്നിട്ടുണ്ട്. ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അതാണ് കാഫത്തുന്നാസിലേക്കുള്ള ദഅവത്ത്, കാഫത്തുന്നാസിലേക്കുള്ള റിസാലത്ത്, കാഫത്തുന്നാസിലേക്കുള്ള നുബുവത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ലോകത്തിൻ്റെ അവസാനം വരെ ജീവിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യനും ആ മനുഷ്യൻ അവലംബിക്കേണ്ട പ്രവാചകനാണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യൻ വിശ്വസിക്കേണ്ട നബി ആരാണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യൻ ലോകത്തിൻ്റെ അവസാനം വരെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ വിശ്വസിക്കേണ്ട അംഗീകരിക്കേണ്ട പ്രവാചകനാണെന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതാണ് കാഫത്തുന്നാസ്. അപ്പോൾ ഇനി ലോകം ഇനി എത്ര നൂറ്റാണ്ടാണ് ഇനിയും ലോകം നീണ്ടുപോകുന്നതെങ്കിൽ ലോകത്തിൻ്റെ അവസാനം വരേക്കുമുള്ള പ്രവാചകരാണ് റസൂലുള്ളാഹി തങ്ങളാണ്. ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. പക്ഷേ ആ കാര്യങ്ങളുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. എന്താണ്? അന്ന് കാലത്ത് 15 കാലം മുമ്പ് അന്നത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള തത്വസംഹിതകളാണ് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ശരിയത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അന്നത്തെ ജനങ്ങളിലേക്ക്, ആ ജനങ്ങളിലേക്ക് നൽകപ്പെട്ട മാർഗദർശനമാണ് ശരിക്കും പറഞ്ഞാൽ ശരിയത്തുൽ ഇസ്ലാം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവും ശരീകരണങ്ങളും അല്ലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും? സുല്ലാഹി തങ്ങളുടെ ചര്യകൾ എന്ന് പറയുന്ന സുന്നത്തുകളാണെങ്കിലും ഹദീസുകളാണെങ്കിലും ഒക്കെയും അത് വിശുദ്ധ ഖുർആനെ നന്നായി അനാവരണം ചെയ്തുകൊണ്ട് വരുന്ന വിശദീകരണങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇസ്ലാമിൻ്റെ ശരിയത്ത് ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ പറയുന്ന പ്രമാണം എന്ന് പറയുന്നത് തീർച്ചയായും വിശുദ്ധ ഖുർആനാണല്ലോ. അതെ, അതാണ് നിയമ നിർമ്മാണങ്ങൾ, നിയമസംഹിതകൾ അതാണ്. ആ നിയമസംഹിതകൾ അന്നുള്ള ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു, അല്ലേ? ആ ജനങ്ങളെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. ആ ജനങ്ങളെപ്പറ്റി ഏറ്റവും ഇരുണ്ട ചരിത്രം, ഇരുണ്ട ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. ആ സമൂഹത്തെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നരാക്കി മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദർശനങ്ങൾ കൊടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ശരിയാണല്ലോ. ഞാൻ ചോദിക്കുന്ന അതല്ല കാര്യം. ആ ഒരു ജനവിഭാഗങ്ങളെ കണ്ടുകൊണ്ട് അവരിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ നിയമസംഹിതകളെ, ആ നിയമസംഹിതയാണ് ഇന്ന് ഇവിടെ 2019 ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ പരിഷ്കരിച്ച ഒരു യോഗം, പരിഷ്കരിച്ച ലോകം, പരിഷ്കരിച്ച സമൂഹം, നമ്മൾ ഹൈടെക് എന്ന് പറയുന്ന ഏറ്റവും അധികം ശാസ്ത്രലോകത്ത് വളരെയധികം വിജയിച്ച് പുരോഗതിപ്പെട്ട് വളരെയധികം വളർന്നു വളർന്ന ഒരു സമൂഹമാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കുന്ന ദർശനം ഏതാണ്? ഈ സമൂഹത്തിൽ കൊടുക്കുന്ന വ്യവസ്ഥിതി ഏതാണ്? ഈ സമൂഹത്തിലേക്ക് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റേതായിട്ടുള്ള നിയമസംഹിതകൾ ഏതാണ് ചോദിക്കുമ്പോൾ, അത് വിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം എന്ന് നമ്മൾ പറയുമ്പോൾ, ശരീഅത്ത് നിയമം എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ 15 മുമ്പ് അന്ന് അവതരിപ്പിക്കപ്പെട്ട, ആ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട അതേ നിയമങ്ങൾ തന്നെയാണ് ഇതേ സമൂഹത്തിലേക്കും അവതരിക്കപ്പെട്ടു പോയിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ നന്നായി ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കേണ്ടി വരും, അത് വല്ലാതെ മനസ്സിലാക്കേണ്ടി വരും. ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമുള്ളപ്പോൾ പോലും ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഏതെങ്കിലും ഒരു നിയമത്തിൽ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിയിൽ, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എവിടെയും യാതൊരു മാറ്റങ്ങളുമില്ല ഇന്ന് മുതൽ നിലനിൽക്കുകയാണ്. അവിടെയാണ് പ്രവാചകരായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, പഠിക്കേണ്ടത് അവിടെയാണ്. കാന ഖുൽഖുൽ ഖുർആൻ. ആരാണ് പ്രവാചകൻ ചോദിച്ചു? പ്രവാചകനെ കാണണമെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ മതിയെന്നാണ് ബിബി ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. പ്രവാചകനെ നിങ്ങൾക്ക് പഠിക്കണോ എങ്കിൽ കാന ഖുൽഖുൽ ഖുർആൻ. ഖുർആനാണ് പ്രവാചകൻ. ഖുർആനിലൂടെയാണ് പ്രവാചകനെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയാൻ സാധിക്കുമ്പോൾ,
ഈ വിശുദ്ധ ഖുർആനാണ് പ്രവാചകൻ എന്ന് വന്നപ്പോൾ ആ പ്രവാചകർ ഇവിടെ കൊണ്ടുവന്നതും കാണിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതും പ്രബോധനം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഖുർആൻ ഇവിടെ ഉയർത്തിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ വേറൊന്നുമല്ല, വ്യത്യാസങ്ങളില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതവും ഖുർആനിൻ്റെ ആശയങ്ങളും ഖുർആനിൻ്റെ ദർശനങ്ങളും തമ്മിൽ എവിടെയും യാതൊരു വ്യത്യാസങ്ങളുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളൊക്കെ പിന്നിട്ട് വന്ന് പിന്നിട്ട് വന്ന് തലമുറകൾ മാറി സമൂഹങ്ങൾ മാറി മാറി വന്നിട്ട് പുരോഗതിയുടെയും പുരോഗമനത്തിൻ്റെയും ഏറ്റവും ഹൈടെക്കിലേക്ക് എത്തിച്ചേർന്ന സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് ഇത്രയും നൂറ്റാണ്ട് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തെ ഒരു പ്രത്യയശാസ്ത്രമായി നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുന്നിടത്താണ് അവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മോചിതത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ മോചിതത്ത് അവിടെ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്തോടെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ വസ്തുതകളിലേക്കും ചർച്ചയിലേക്കും നമ്മൾ കടന്നു പോകുമ്പോൾ സമയം അങ്ങനെ നീണ്ടു നീണ്ടു പോകും, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഅ്മിനീങ്ങളായ ആളുകളോട്, പണ്ഡിതന്മാരോട്, പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ നമ്മുടെ സനദ് സംബന്ധിച്ചിട്ടുള്ള യുവ പണ്ഡിതന്മാരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഉന്നയിച്ചു വന്നിട്ടുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്ന് കാലത്തുള്ള ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം ഇത്രയും കാലഘട്ടം വൈകി വന്നിട്ട് ഇന്നുള്ള സമൂഹത്തിലേക്കും ആ സമൂഹത്തിനുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ലേ, എല്ലാ അർത്ഥത്തിലും ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ലേ. ഞാൻ വിശദീകരിക്കുന്ന കാര്യങ്ങളില്ല, വിശദീകരിച്ചാൽ തീരാത്ത അത്രയും മാറ്റങ്ങളുണ്ട് ഈ സമൂഹത്തിലേക്കും. ഈ പ്രത്യയശാസ്ത്രത്തെയാണ് ദീനായി അള്ളാഹു തആല ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന യാതൊരു മാറ്റങ്ങളുമില്ല. അപ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രായോഗികതയും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ആഴവും അർത്ഥവുമൊക്കെ എത്രമാത്രമുണ്ടാകുമെന്ന് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി അത് പുതിയ സമൂഹത്തിൻ്റെ മുമ്പിൽ പുതിയ കാലത്ത് അവതരിപ്പിച്ചു കൊടുക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന വസ്തുതയിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. നമുക്കതിൽ ബാധ്യതകളുണ്ട്, മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഖുർആൻ വിമർശിക്കപ്പെടുന്നുണ്ട്, ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമിക ശരീഅത്തിനെ ഇവിടെ നന്നായി അവതരിപ്പിച്ചു കൊടുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ എവിടെയാണ് വിമർശനങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെയാണ് വിമർശനങ്ങൾ വന്നിട്ടുള്ളത്? ഏതെല്ലാം കാര്യങ്ങളാണ് വിമർശനം വന്നിട്ടുള്ളത്? മനുഷ്യൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്നില്ലേ ഖുർആൻ? വിശുദ്ധ ഖുർആൻ്റെ പ്രമേയം തന്നെ മനുഷ്യനല്ലേ? വിശുദ്ധ ഖുർആൻ്റെ പ്രമേയം, വിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എന്താ? വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്യുന്നത് അത് വിശുദ്ധ ഖുർആൻ മനുഷ്യനെയാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ നന്നായി അനാവരണം ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യനുമായി ബന്ധപ്പെട്ട സകലമാന വിഷയങ്ങളെ സംബന്ധിച്ചും അവൻ്റെ വൈയക്തിക കാര്യമാവട്ടെ, അവൻ്റെ ഗാർഹികമായ കാര്യങ്ങളാവട്ടെ, കുടുംബകാര്യങ്ങളാവട്ടെ, ദാമ്പത്യ ജീവിതമാവട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ, തൊഴിൽ പ്രശ്നങ്ങളാവട്ടെ, കാർഷിക പ്രശ്നങ്ങളാവട്ടെ, വ്യവസായ കാര്യങ്ങളാവട്ടെ, യുദ്ധകാര്യങ്ങളാവട്ടെ, ലോകവുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളാണോ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഭാഗത്തേക്കും വിശുദ്ധ ഖുർആൻ നന്നായി അതിന് വെളിച്ചം പകർന്നു കൊടുത്തിട്ടുണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ മനുഷ്യനെ മനുഷ്യൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ട് ചർച്ചക്കെടുത്തു മനുഷ്യനെ പ്രമേയമാക്കി ഉയർത്തിപ്പിടിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തുള്ള മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ മീതെ പോയി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അങ്ങനെ മനുഷ്യൻ്റെ ജന്മം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്ന് പറഞ്ഞിച്ച കാര്യങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ വിമർശിക്കാൻ എത്രമാത്രം വിമർശിക്കേണ്ടിയിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാം വിഭാഗം ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, വൈയക്തിക കാര്യങ്ങളുണ്ട്, ഗാർഹിക കാര്യങ്ങളുണ്ട്, കുടുംബകാര്യങ്ങളുണ്ട്, ദാമ്പത്യ ജീവിതങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ ധാരാളമായുണ്ട്, തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, കാർഷിക പ്രശ്നങ്ങളുണ്ട്, മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ഭാഗങ്ങളുണ്ട്. എവിടെയൊക്കെ വിമർശനം വന്നത്? കാര്യമായി ഇന്നത്തെ ഏറ്റവും വിമർശകർ നിറഞ്ഞു നിൽക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ എന്തിനേയും വിമർശിക്കാൻ പറ്റുന്ന ശൈലിയും സംസ്കാരമുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാറ്റിനോടും വെറുപ്പും വിദ്വേഷവും കാണിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിന് ഇസ്ലാമിക ദർശനങ്ങളെയും ഇസ്ലാമിക വസ്തുതയെയും ഇസ്ലാമിക നിയമങ്ങളെയും ഇസ്ലാമിക ശരീഅത്തിനെയും
വിമർശിക്കപ്പെടുന്നത് കേവലം ചില മൂലകളിൽ മാത്രമാകുന്നു, കേവലം ചില ഭാഗത്ത് മാത്രമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അത് ഖുർആനെ കുറിച്ച് വിമർശിക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് വിമർശനങ്ങൾ വരിക. രണ്ടും സ്വാഭാവികമായി ഒന്നായതുകൊണ്ട് ഒരേ നിൽക്കാണ് വിമർശനങ്ങൾ വരിക. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അൽ അമീൻ 40 കൊല്ലക്കാലം, പിന്നെ ഉപപത്ത് കിട്ടി, 23 വർഷക്കാലം ജീവിച്ചു, ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചു വന്നിട്ടുണ്ട്. ആ നിർവഹിച്ചു വന്ന കാലഘട്ടത്തിൽ എവിടെയാണ് ഈ പ്രവാചകനെക്കുറിച്ച് വിമർശകന്മാർ എവിടെയാണ് ഒരു കുറ്റപ്പെടുത്തി സംസാരിച്ചത്? കുറ്റപ്പെടുത്തിയ എന്ത് കുറ്റമാണ് അവർ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളത്? തൻ്റെ പ്രവൃത്തിയിൽ, തനിക്ക് വേണ്ട സിദ്ധാന്തങ്ങളിൽ, തൻ്റെ ആശയങ്ങളിൽ, തൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയാണ് ചൂണ്ടിക്കാണിച്ചത് ചോദിച്ചാൽ അത് കേവലം ഏതെങ്കിലും കുടുംബ പ്രശ്നത്തിലോ വ്യക്തിവിദേശത്തിലോ ഒതുങ്ങുന്നതല്ലാതെ ഈ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായി അന്ന് കാലത്തും പറയപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. സുല്ലാഹി തങ്ങൾ അല്ലമീന എന്ന് പറഞ്ഞ 40 കൊല്ലക്കാലത്തേക്കൊന്നും അല്ലല്ലോ, വഫാത്താകുന്ന വരെ അല്ലമീൻ തന്നെയാണ്. നബുവത്തിന് ശേഷവും അല്ലമീനാണ്, ഇന്നും അല്ലമീനാണ്, ആർക്കും തർക്കമില്ലല്ലോ. ഇല്ല, പിന്നെ എവിടെയാണ് വിമർശിക്കപ്പെട്ടത്? ഇപ്പോൾ ചില വിമർശനം കടന്നു വന്നിട്ടുണ്ട്, അത് വലിയ ഭാഗമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. 2-3 കാര്യങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളെ സംബന്ധിച്ചത് എങ്ങനെ വരുന്നുവെന്നും ആ വിമർശനം എങ്ങനെ സംഭവിക്കുന്നുവെന്നും ആ വിമർശനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും ശരിക്കും നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ഈ സമൂഹത്തിലേക്ക് നന്നായി വെളിച്ചം വീശി കൊടുക്കേണ്ടതായി ഉണ്ട്. എന്നാൽ തന്നെയും ഇസ്ലാമിക തത്വങ്ങളെയും സിദ്ധാന്തങ്ങളെയും വ്യവസ്ഥിതികളെയും ആകെക്കൂടി വിമർശിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഇവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇസ്ലാം കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രത്തെ അത് പ്രായോഗികമല്ലാതെ അത് അപ്രായോഗികമായി പറയാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്. അത് പ്രായോഗികമാണെന്ന് അവതരിപ്പിച്ചു കൊടുക്കാനും പ്രായോഗികമായി ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്കുണ്ട് എന്നത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ആകെക്കൂടി വന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച്, ബഹുഭാര്യത്വം സ്വീകരിച്ചതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ വന്നു പോയിട്ടുണ്ട് ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് യുദ്ധം നയിച്ച ആളാണ്, അവ യുദ്ധപ്രിയനായിരുന്നു, അങ്ങനെ ഒരു കുഴപ്പവും കലാപവും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് എന്ന രീതിയിലുള്ള ചർച്ചകളും വന്നു പോയിട്ടുണ്ട്. ഈ 2 പോയിൻ്റാണ് ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശ്രീവർക്ക് നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വിശദമായി ചർച്ച ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ, സംശുദ്ധമായ ആ ജീവിതത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരാൾക്കും തൻ്റെ ജീവിത കാര്യങ്ങളെക്കുറിച്ച് എവിടെയും തർക്കങ്ങളോ സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഒന്നും സംഭവിച്ചു പോയിട്ടില്ല. നബിയുടെ ഭാര്യമാരെ സംബന്ധിച്ച്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുമായി ഉണ്ടായ ജീവിത കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ തുറന്നു വെച്ച പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് തുറന്നു വെച്ച രേഖകളാണ്. അവിടെ ഒരു സ്വകാര്യതയും ഇല്ല, യാതൊരു സ്വകാര്യതയും ഇല്ല. സുല്ലാഹി തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ 40 വയസ്സ് പ്രായമുള്ള ഹൈജ വിവാഹം ചെയ്തതിലോ, അല്ലെങ്കിൽ 10 വയസ്സ് പ്രായമുള്ള സമയത്ത് ആയിഷ വിവാഹം ചെയ്തതിലോ ഒന്നും യാതൊരു സ്വകാര്യതകളുമില്ല. കൃത്യമായതൊക്കെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറ്റിയ ഒരു അബദ്ധമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒരു അബദ്ധമുണ്ട്. എന്താണ് അബദ്ധം? വസ്തുതകളെ വസ്തുതാപരമായി, സത്യത്തെ സത്യമായി, ചരിത്രത്തെ ചരിത്ര യാഥാർത്ഥ്യത്തോടുകൂടി അത് നിരീക്ഷിക്കാനും വായിക്കാനും പോകാത്ത ആളുകൾക്കാണ് സംശയങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത് കൃത്യമായി പഠിക്കാൻ പോയ ആർക്കും സംശയങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ, വേറൊരു ഭാഗത്ത് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഈ സർവ മുസ്ലിങ്ങളെ പേരിലുള്ള വർഗീയവാദങ്ങളും തീവ്രവാദങ്ങളും കൊണ്ടുവന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് ഇസ്ലാമിൻ്റെ ഒരു അപകടമായി ചിത്രീകരിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ അക്രമത്തിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസമില്ലാത്ത ആളുകളെ തകർക്കാൻ വേണ്ടി പോകുന്നു, യുദ്ധമാണ് ഇസ്ലാമിൻ്റെ മാർഗം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ എവിടെയും ക്ലച്ച് പിടിക്കുന്നില്ലെങ്കിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഇതൊരു മതേതര രാജ്യമാണ്, ഇവിടെ ഒരു ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ രാജ്യമല്ല, വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അധികാരമുള്ള രാജ്യവുമല്ല. ഇസ്ലാമിക ഖിലാഫത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഖിലാഫത്തുണ്ടോ? ഒരു ഖിലാഫത്തും ഇല്ലാത്ത രാജ്യമാണ് ഇവിടെ. ഇവിടെ എല്ലാ മതങ്ങൾക്കും എല്ലാ മതക്കാർക്കും സ്വൈരമായി പ്രവർത്തിക്കുവാൻ എല്ലാ നിലക്കുള്ള സ്വാതന്ത്ര്യങ്ങളും ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ട രാജ്യത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി.
ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ഇങ്ങനെയുള്ള ശൈലിയും നിയമവും വ്യവസ്ഥയുമുള്ള ഒരു രാജ്യത്ത്, അവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി. അവിടെ രാജ്യങ്ങൾ വ്യത്യാസമുണ്ടാകും, ഖിലാഫത്ത് മാറ്റങ്ങളുണ്ടാകും, അധികാരങ്ങളും ഭരണകൂടങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അവിടെയൊക്കെ കൃത്യമായ നിയമങ്ങൾ ഇസ്ലാമിനുണ്ട്. ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത്, മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ, എല്ലാ സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ, അവിടെ ഇസ്ലാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവിടെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിനോട് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അത് സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സമന്വയിച്ചും പോകുന്ന ഒരു രീതിയാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളൂ. ഒരാൾക്ക് വിശ്വാസമില്ല എന്നതിൻ്റെ പേരിൽ, വിശ്വാസിയല്ല എന്നതിൻ്റെ പേരിൽ, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്നതിൻ്റെ പേരിൽ അയാളെ കൊന്നുകളയണമെന്നും അയാളെ നശിപ്പിക്കണമെന്നും ഇസ്ലാം സിദ്ധാന്തത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ? എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും പറയുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളിൽ തരതിരിഞ്ഞ ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അതിക്രമങ്ങൾ നടത്തിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തകർ നടത്തിയോ എങ്കിൽ അത് അവരെ പിടികൂടേണ്ട കാര്യങ്ങളാണ്. അതിന് ഇസ്ലാമിനെ പിടികൂടാൻ പറ്റില്ല, ഇസ്ലാമിക സമൂഹത്തെയും പിടികൂടാൻ പറ്റില്ല, മുസ്ലിം ഉമ്മത്തിനെയും പിടികൂടാൻ പറ്റില്ല. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാലത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതാണ് നൂറുസമാൻ, നൂറുൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്കിടയിൽ സമാധാനവും മനുഷ്യർക്കിടയിൽ ശാന്തിയും മനുഷ്യർക്കിടയിൽ സൗരജീവിതവും വിഭാവനം ചെയ്യുന്ന വല്ലാത്തൊരു പ്രകാശമാണ് ഇസ്ലാമാകുന്ന പ്രകാശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. എവിടെയും സംഘടനത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ ഭാഗത്ത് ഇസ്ലാം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മുസ്ലിം ചെറുപ്പക്കാരിൽ അപകടകരമായ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അത് ഇസ്ലാമിൻ്റെ പേരിലല്ല ചെയ്തത് ഒരു കാര്യം, രണ്ടാമത്തത് അവർ മനസ്സിലാക്കിയത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുകയല്ലാതെ നിർവാഹമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഇന്ന് കൂടുതൽ കൂടുതൽ സങ്കീർണമായി പ്രശ്നത്തിലേക്കും പ്രയാസരേയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ചെറുപ്പക്കാരും മുതിർന്ന ആളുകളും പണ്ഡിതന്മാരും അല്ലാത്തവരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മതങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കുമൊക്കെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. ഇവിടെ ഇസ്ലാമിനെ പറയാൻ, ഇവിടെ ഹിന്ദുമതം പറയാൻ, ക്രിസ്തുമതം പറയാൻ, ഒരു മതം ഇല്ലാതെ പറയാൻ ഒക്കെ ഇന്ത്യ രാജ്യ സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടന അനുവദിച്ച സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്താനും ഇസ്ലാമിക പ്രബോധം നടത്താനുമുള്ള സ്വാതന്ത്ര്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഇങ്ങനെ ഭാഗികമായി ഒറ്റപ്പെട്ട് നീങ്ങിപ്പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഈ നാടിൻ്റെ മതേതര പാരമ്പര്യത്തെയും ഈ നാട്ടിൻ്റെ മതേതര സംസ്കാരത്തെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സമൂഹത്തിലും എങ്ങനെയാണ് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള സമൂഹത്തിലും എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സമൂഹങ്ങൾക്കിടയിൽ എങ്ങനെയാണ് നമ്മൾ കൂട്ടമായി ജീവിച്ചു പോകേണ്ടതിനെ സംബന്ധിച്ച് നമുക്ക് ഇനിയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായി ഉണ്ട്. ഷെയ്ഖുനാ എ പി ഉസ്താദ് ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരസ്പരം സഹകരിക്കുന്നത്, ഈ നാട്ടിൻ്റെ പൗരന്മാരെ നിലക്ക് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി ജീവിക്കുക എന്ന് പറയുന്നത് അത് മതത്തിൻ്റെ ചിഹ്നങ്ങളെ വെച്ചിട്ടോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ എവിടെയും നമ്മുടെ വിശ്വാസത്തെ കൈവിടാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഒരു മതവിശ്വാസിക്കുമ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കൈവിടാൻ സാധിക്കണമെന്നില്ല. അവരുടെ വിശ്വാസം അവർ തെറ്റിപ്പോകണമെന്ന് നമുക്ക് നിർബന്ധവുമില്ല. പക്ഷെ നമുക്ക് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും എല്ലാം പ്രബോധം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിരീശ്വരവാദിക്ക് നിരീശ്വരത്വം പ്രബോധം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, അതേപോലെ വിശ്വാസിക്ക് ഇസ്ലാമിന് പ്രബോധം ചെയ്യാൻ ഏകദൈവ വിശ്വാസം പ്രബോധം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തെ വളരെ മാന്യമായും ആ സ്വാതന്ത്ര്യത്തെ വളരെ അർത്ഥവത്തായും നമ്മൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതായി ഉള്ള ഒരു കാലഘട്ടമാണ്. ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിലാണെങ്കിലും കാശ്മീരിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരുപാട് വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലുമൊക്കെ നമ്മുടെ ഭരണകൂടത്തു നിന്നൊക്കെ വരുന്ന കാര്യങ്ങൾ പലതും ഈ ഒരു പാവപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തെ വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് നമ്മൾ നന്നായി ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മളതിനെ പഠിച്ച് മനസ്സിലാക്കി അതിനെ
മാന്യമായ അർഹമായ രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കി പഠിച്ച് പ്രാവർത്തികമാക്കി എന്നും ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഒപ്പം ഈ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സമുദായം എന്ന നിലക്ക് തീർച്ചയായും നമ്മുടെ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്താനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇതുപോലെയുള്ള വിദ്യാഭ്യാസപരമായ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഇനിയും നമുക്ക് ഈ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാട്ടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പുരോഗതി അനുഭവിക്കുന്നത് ആരാണ്? എല്ലാവരുമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാവരും കാണാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ഈ മഹത്തായ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഈ വലിയ പണ്ട് നേതൃത്വത്തിൻ്റെ ഈ സയ്യിദന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദരിച്ച വ്യക്തികൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരപ്പാ വ്യക്തികളുടെ മതവും ദീനൊക്കെ നോക്കിയത്? അത് നോക്കേണ്ട ഒരു കാലഘട്ടത്തിലാണോ നമ്മളുള്ളത്? ആ നോക്കേണ്ട ഒരു സംസ്കാരത്തിലാണോ നമ്മളുള്ളത്? അതില്ല. വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ വിശ്വാസത്തിൽ എവിടെയും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ മാനുഷികമായ മര്യാദകളും മാനുഷികമായ കടപ്പാടുകളും പുലർത്താൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ വന്നത് റസൂലുള്ളാഹി തങ്ങളുടെ വിമർശനങ്ങൾ തന്നെയാണ്. അതിലെ ബഹുഭാര്യത്വവും അതേപോലെ തന്നെ തലാക്കും വിവാഹമോചനവും അനുബന്ധമായ കാര്യങ്ങളും അതേപോലെ തീവ്രവാദവും ഭീകരവാദവും യുദ്ധവുമൊക്കെ ഇന്ന് ചർച്ചക്ക് വന്നിട്ടുണ്ട്. അതാണല്ലോ ലൗ ജിഹാദൊക്കെ വലിയ ചർച്ചകളെ കാരണം. അതാണ് ലൗ ജിഹാദം സംഭവം തമ്മിൽ യുദ്ധത്തിന് ബന്ധമൊന്നുമില്ല. പക്ഷേ ആ ജിഹാദ് എന്ന പദം പ്രയോഗിച്ചിട്ട് അവിടെയും കൂടി ഈ പാവപ്പെട്ട സമുദായത്തെ അടിക്കാൻ വേണ്ടി പ്രയോഗിച്ച ഒരു പദമാണ് ലൗ ജിഹാദ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജിഹാദ് അത്രയും ഒരു അത്രയും വെറുക്കപ്പെട്ട്, ആ ജിഹാദ് അത്രയും ഈ സമൂഹത്തിൽ അപകടം ഉണ്ടാക്കി വെച്ചൊരു കാര്യമെന്ന് വരുത്തി വെച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് നടത്തുന്നത്. അത് ഒന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും നിലപാടുകളും എന്ന് മനസ്സിലാക്കാതെ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. മറ്റൊന്ന് ഉള്ളത് അത് മനസ്സിലാക്കിയാലും മനസ്സിലായാലും ഒന്നും മനസ്സിലാകാതെ ഇരിക്കാൻ മാത്രം ഇസ്ലാമിനോടുള്ള അന്ധതയും ഇസ്ലാമിനോടുള്ള വിദ്വേഷവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഏറ്റവും പുതിയ ലോകത്ത് സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ നന്നായി അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം ഒന്നായി ഈ സമുദായം മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഒന്നായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തുക എന്ന് പറയുന്നത് പ്രവാചകരെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്തി പിന്നെന്ത് ഇസ്ലാമിക പ്രബോധനമാണ്? അതുകൊണ്ടല്ലേ ഈ ജന്മമാസം വന്നപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, വിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു മാർഗം ഈ മാസം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി എല്ലാ ഭാഗത്തും എല്ലാവർക്കിടയിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുത്താൽ ദീൻ വന്നു, അത് വന്നാൽ ഇസ്ലാം വന്നു, ശരീഅത്ത് വന്നു, ശരീഅത്ത് നിയമങ്ങൾ വന്നു, നമ്മുടെ ദഅവത്ത് അവിടെ പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് കാഫത്തുൽ നാസിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇല്ല, കാഫത്തല്ലിനാസിൽ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ ആ പ്രവാചകന്റെ അനുയായികളാണെങ്കിൽ ആ പ്രവാചകൻ കൊണ്ടുവന്ന ആ റിസാലത്തിനെയും നുബുവ്വത്തിനെയും നമുക്ക് ലോകാവസാനം വരെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും ആ പ്രവാചകന് നമ്മുടെ മുമ്പിൽ നേരിട്ട് വന്ന് പ്രബോധനം ചെയ്യുന്ന അവസ്ഥയോളം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പ്രവാചകനെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പൊന്മുളസ്താദ് ഇന്നക്കല അലാഹുലുക്കിൻ അലയുമെന്ന് ഇവിടെ ഒതി പ്രസംഗം തുടങ്ങി അല്ലേ. വലിയ സ്വഭാവ ഗുണമാണ് പ്രവാചകരിലുള്ളത്. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ആ പ്രവാചകൻ കൊണ്ടുവന്ന ആ ദർശനങ്ങളിലെ, കാഴ്ചപ്പാടുകളിലെ, മതത്തിലെ, ആ പ്രത്യയശാസ്ത്രത്തിലെ അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ആ പ്രവാചകരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പ്രവാചകർ സദാസമ തങ്ങളെ ഈ ലോകത്തിന് മുമ്പിലേക്ക്, സമൂഹത്തിന് മുമ്പിലേക്ക് നന്നായി ചർച്ച ചെയ്ത് കൊണ്ടുവന്ന് പ്രവാചകരെ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് മുഅ്മിനീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, ബാധ്യത എന്ന് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഇൻഷാല്ലാ നമുക്കിനിയും ഒരുപാട് ദൗത്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുവാനുണ്ട്. നമ്മൾ ജീവിത അവസാനം വരെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ സന്ദർഭങ്ങളെ, ഈ അവസരങ്ങളെ റസൂലുള്ളാഹി തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ തയ്യാറാവുകയും നമ്മുടെ ഹൃദയത്തെ തുറന്നു വെക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്തിൻ്റെ വെളിച്ചമെന്ന് നമ്മൾ പറയുമ്പോൾ ആ വെളിച്ചത്തെ നമ്മൾ അർത്ഥത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് ഉൾക്കൊള്ളുകയും
മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഏറ്റവും നല്ല മാതൃകാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി നമുക്ക് നല്ല വിദ്യാഭ്യാസം വളരണം, നല്ല വിദ്യാസമ്പന്നരായ ഒരു തലമുറ വളർന്നു വരണം. ആ തലമുറയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നമ്മുടെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ പരിഷ്കരണങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആ പരിഷ്കരണത്തിന് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഈ സമുദായത്തിലെ ആരും വ്യത്യാസമില്ലാതെ പണ്ഡിതന്മാരുടെ കൂടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ഉമറാക്കളും സാധാരണക്കാരും ചെറുപ്പക്കാരും അഭ്യസ്ത വിദ്യരും എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഒന്നുകൂടി കെട്ടുറപ്പോടെ നിന്നുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയും പ്രചാരണത്തിന് വേണ്ടിയും അതിന് മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയുമുള്ള അതിശക്തമായ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറെടുപ്പെടുക്കുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതുപോലെ ഇർഷാദിയകൾ നമ്മുടെ നാട്ടിലെമ്പാടും ഉയർന്നു വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ഇർഷാദിയ ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട്. ഇനിയും അല്ലാഹു വളർത്തുമാറാവട്ടെ, ഉയർത്തുമാറാവട്ടെ. ഇതിലൂടെ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുത്ത്, ദീൻ പകർന്നു കൊടുത്ത്, നല്ല നല്ല പണ്ഡിതന്മാരെ വാർത്തെടുത്ത് അവരെ ഈ നാട്ടിൻ്റെയും സമൂഹത്തിൻ്റെയും മുന്നേറ്റത്തിന് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത്, പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലിയ ദൗത്യം വേറെയില്ല. അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ മഅരിഫത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒരു അതിലേറെ പുണ്യമുള്ള പ്രവർത്തനങ്ങളും ഇല്ല. അത്രയും വലിയ ദൗത്യം നിർവഹിക്കുന്നത്. അതുകൊണ്ട് ആ ദൗത്യ നിർവഹണത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉപരിയായി ഇനിയും ഇവിടെയുള്ള എല്ലാവരുടെയും എല്ലാ നിലക്കുള്ള പങ്കാളിത്തവും സഹകരണവും സഹായവും പിന്തുണയുമൊക്കെ ഉണ്ടാകുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. ഇനിയും ഉണ്ടാകണം. നമുക്ക് കൂട്ടമായി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ അർത്ഥത്തിലും ഖൈറും ബർക്കത്തും ഹിദായത്തും പ്രദാൻ ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, അഹ്സൻതും, ബാരകല്ലാഹു ഫീക്കും.